നമ്മുടെ പ്ലാൻ തുടങ്ങാം. നിനക്കും വിശക്കുന്നുണ്ടാവുമല്ലേ? ഡോണ്ട് വറി, ഞാൻ പോയി നിനക്ക് ചീസ് കൊണ്ടുവരാം. നീ ഇവിടെ ഇരുന്നത് രസിച്ച് കഴിച്ചോ. ഇനി ഞാൻ മിസസ് രാജശ്രീ വർമ്മയ്ക്ക് മറ്റൊരു രസം കാണിച്ചു കൊടുക്കാൻ പോവാ. പ്രകാരം ആ ചെയ്യുന്നതെന്ന് എന്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആവും. ഇനിയിപ്പോ വെറും 2-3 മണിക്കൂറേ ഉള്ളൂ. എത്ര വലിയ പ്ലാനാന്നറിയോ? പുറത്ത് എന്താ നടക്കുന്നത് എനിക്ക് ഇറങ്ങി നോക്കാനും പറ്റില്ല. നീ ഒന്ന് പുറത്തു പോയി നോക്കോ, എല്ലാം ശരിയാണോ അല്ലയോ ഒന്ന്. നിനക്ക് പുറത്തു പോകാൻ പറ്റുമല്ലോ. Thank you.
ആയിരിക്കും. എവിടെ പോയി കിടക്കാവൻ? ശരി, നമുക്കിനി ജോലി തുടങ്ങാം. അധിക സമയമില്ല എന്റെ കയ്യില്. ശരി, ഇനി സമയം പാഴാക്കാതെ നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം. ഡോണ്ട് വറി അവ്നി, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നിനക്കറിയാമായിരിക്കുമല്ലോ ലഡ്ഡു സിംഗ് ഏത് മുറിയിലാണെന്ന്. മിസ്സസ് രാജശ്രീ വർമ്മ ഒരു മിനിറ്റ് പോലും അമ്മനെ അവരുടെ അടുത്തു നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. എന്നാ ശരി, നമുക്ക് പെട്ടെന്ന് പോയി ലഡ്ഡു സിംഗിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഓടിപ്പോവാം. ആരെങ്കിലും എണീക്കുന്നതിന് മുമ്പ് പോവാം. വാ. വേണ്ടല്ലേ, ഇതൊന്നും അല്ല എന്റെ പ്ലാൻ. അഥവാ നമ്മളിപ്പോ അവനെ ഇവിടുന്ന് എടുത്തോണ്ട് പോയാലും മിസ്സസ് രാജശ്രീ വർമ്മ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവനെ അവരുടെ കൂടെ തന്നെ നിർത്തും. അതുകൊണ്ട് ഈ പ്ലാൻ നമുക്ക് നല്ലതല്ല. നമ്മളിനി ചെയ്യേണ്ട പ്ലാൻ എന്താണെന്നറിയോ? അമ്മ നമ്മുടെ കൂടെ തന്നെ എന്നും ഉണ്ടാവാനുള്ള പ്ലാൻ. മിസ്സസ് രാജശ്രീ വർമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയരുത്. പക്ഷെ അതിനുള്ള സമയം ആയിട്ടില്ല. അപ്പോ ഇപ്പോഴത്തെ പ്ലാൻ എന്താ? പ്രിന്റ് ഔട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. Very good, Ali. ഇതൊട്ടിക്കാൻ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ടുവന്നിട്ടുണ്ടെന്നേ.
സ്കെച്ച് പെൻസും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഇത് കൊണ്ടുപോയി കോറിഡോറിലൊട്ടിക്ക്. അപ്പൊ ഞാൻ പോയി റൂമിൽ നിന്ന് തുടങ്ങാം. പക്ഷെ അവനി രാജേശ്വരിയുടെ റൂമിൽ എങ്ങനെ ഒട്ടിക്കും? അത് സിംഹത്തിന്റെ ഗുഹയാ. സോ സിംഹത്തിന്റെ ഗുഹയിൽ ഞാൻ തന്നെ പോവും. അവിടുന്ന് ആയിരിക്കും ഒരു നല്ല തുടക്കം. എല്ലാ ജോലിയും കഴിഞ്ഞു. ശരി, ഞാനിപ്പോ വരാം. Thank you.
നോക്ക് ശ്രേയ, ഞാൻ ഒരു പ്രാവശ്യം എന്റെ അനിയനെ നോക്കാൻ വേണ്ടി പോയതാ, വേറൊന്നും ചെയ്തിട്ടില്ല. പ്ലീസ് ഇതാരോടും പറയരുത്. അല്ലെങ്കിലും ഞാനിവിടെ പോവാ. നീ നിന്റെ അച്ഛമ്മയോട് പറയല്ലേ. പ്ലീസ്, ഞാൻ എന്റെ മുറിയിലോട്ട് പോവായിരുന്നു. പ്ലീസ് 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 ആരോടും പറയരുത് ശ്രേയ. പ്ലീസ് 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 ശ്രേയ, പ്ലീസ് ശ്രേയ. ശ്രേയ, അവനി ഇവള് ഭൂതമൊന്നുമല്ലല്ലോ. എനിക്ക് പേടിയാവുന്നു. അല്ലല്ലേ, അവൾ ഉറക്കത്തിൽ നടക്കുന്നതാ. വാ അവനി, ഞാൻ എപ്പോ ഈ വീട്ടിൽ വന്നാലും അപ്പൊ എനിക്ക് സൂസ് പോകുന്നു. പേടിക്കാതെ, അവൾ നമ്മളെ കണ്ടിട്ടില്ല. ഇനി അഥവാ കണ്ടാ തന്നെ അവളോട് പോവാൻ പറ. നീ മിണ്ടാത്തവാ. അവനി നോക്കി നടക്കണേ. ശരി, ഇത് പിടിക്കാം. അവനി, നിന്റെ പല്ല് മുഴുവനും പുറത്ത് കാണാമല്ലോ. മിസസ് വർമ്മ, നിങ്ങളുടെ മുഖത്ത്. എന്റെ മുഖത്ത്? എന്റെ മുഖത്ത് എന്താ പറ്റിയത്?
എന്താ? അമ്മേ, അമ്മയുടെ അമ്മയുടെ എന്താ? എല്ലാരും എന്റെ മുഖം എന്താ ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മേ, അമ്മേ, ആ കുട്ടി മുറിയിൽ തന്നെയുണ്ട്. മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. കുട്ടി മുറിക്കുള്ളിൽ തന്നെയുണ്ട്, ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിട്ടും ഉണ്ട്. വീട്ടിലേക്ക് വെളിയിൽ നിന്ന് ആരും വന്നിട്ടുമില്ല. പിന്നെ നമ്മൾ ഈ ചുറ്റും കാണുന്നതൊക്കെ അതൊക്കെ ഞാൻ ചെയ്തതാണോ? കണ്ടില്ലേ എല്ലാം നിൽക്കുന്ന നിപ്പ്? കണ്ടില്ലേ, കണ്ടില്ലേ? ഇത്രയും വലിയ കൊടുങ്കാറ്റ് ഈ വീട്ടിലുണ്ടായിട്ടും ഒറ്റെണ്ണത്തിന് ഉറക്കം ഇതുവരെ മാറിയിട്ടില്ല. നിങ്ങൾ ഈ വീടിനെ എങ്ങനെ മാനേജ് ചെയ്യും? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അവൾ എങ്ങനെയായിരിക്കും ഇതൊക്കെ ചെയ്തതെന്ന്. ഭാനു, പോയി അവളെ വിളിച്ചോണ്ട് വാ. അയ്യോ, ഞാൻ വരികയല്ലേ, എവിടൊക്കെ വലിച്ചോണ്ട് പോന്നേ? ഞാൻ നടന്നോളാം. നീ എന്തിനാ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നെ? നിന്റെ പല്ല് മുഴുവനും പുറത്ത് കാണാമല്ലോ. നിങ്ങളുടെയൊക്കെ മുമ്പ് ഞാൻ വല്ല തമാശയും പറഞ്ഞോ? മിസ്സസ് വർമ്മ, നിങ്ങളുടെ മുഖത്ത്. എന്റെ മുഖത്ത്? എന്റെ മുഖത്ത് എന്താ പറ്റിയേ? സോറി സോറി സോറി, വരുന്നത് ഞാൻ കണ്ടില്ല. പിന്നെ ആ പേപ്പർ ഒന്നും ഇങ്ങോട്ട് തന്നെ. ഇതിന്റെ മമ്മി കിടന്ന ഹോസ്പിറ്റലിലെ ലെറ്റർ അല്ലേ? എന്നാ ഇത് വന്നത്?